അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലൊക്കെ സ്വാഗതം. അങ്ങനെ നമ്മൾ ക്രൗൺ പ്ലാസയിൽ നിന്ന് നേരെ ഹോം സെൻറ്ററിലാണ് പോയത്. ഹോം സെൻറ്റർ വീഡിയോ ഞാൻ പിന്നീട് പോസ്റ്റ് ചെയ്യാം. ഹോം സെൻറ്ററിൽ നിന്ന് നമ്മൾ ദേപ്പുട്ടിലേക്കാണ് പോയത് ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഒരു മൂന്ന് മണി, ഏകദേശം ഒരു മൂന്ന് മണിയാകാനായിട്ടുണ്ടോ അവിടെ പോകുമ്പോൾ. പേരകളിൽ പോകാമെന്ന് അങ്ങനെ മുന്തസ പറഞ്ഞത്. പിന്നെ പെട്ടെന്ന് ദേപ്പുട്ടിൻ്റെ കിരൺ ഓർമ്മ വന്നിട്ട് അങ്ങനെ നമുക്ക് ദേപ്പുട്ടി പോയാലോ എന്ന് അങ്ങനെ പറഞ്ഞ് അങ്ങനെ നമ്മളെല്ലാം ദേപ്പുട്ടിലാണ് പോയത്. ഞാൻ ദേപ്പുട്ടിൽ മുമ്പ് പിന്നെ ദുബായിലുള്ള ദേപ്പുട്ടിൽ പോയിരുന്നു. പിന്നെ അവിടെ നിന്ന് ഫുഡ്, പിന്നെ അവിടുത്തെ ഫുഡ് ടേസ്റ്റ് ചെയ്തിരുന്നു. ഇതിപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇവിടെ എറണാകുളത്തുള്ള ദേപ്പുട്ടിലൊക്കെ ആദ്യമായിട്ടാണ് പോകുന്നത്. നമ്മൾ ആംബിയൻസ് എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ ഓൾമോസ്റ്റ് ആ ഒരു ദേപ്പുട്ടിൻ്റെ ആ ഒരു കൺസെപ്റ്റ് തന്നെയാണ് ഓരോ ചെയ്തിരിക്കുന്നത്. വലിയൊരു പുട്ടിൻ്റെ കുറ്റി, പിന്നെ അവിടെയുള്ള പിന്നെ സൈഡിൽ വോളിലെല്ലാം ആ ഒരു പുട്ടിൻ്റെ കുറ്റിൻ്റെ ആ ഒരു ഇതിൽ തന്നെയാണ് അതിൻ്റെ സംഭവമെല്ലാം ചെയ്തിരിക്കുന്നത്, ഇൻറ്റീരിയറൊക്കെ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ദിലീപിനെ കണ്ട് ദിലീപിൻ്റെ റെസ്റ്റോറൻറ്റിലൊക്കെ നമ്മൾ പോയി. പിന്നെ അവിടെ നിന്ന് കുറച്ച് വീഡിയോസ് എടുത്ത് പുട്ടിന് ഓർഡർ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് ടൈപ്പ് ചെമ്മീൻ പുട്ടും ബീഫ് പുട്ടും ചിക്കൻ പുട്ടിനാണ് ഓർഡർ ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു മിനി ഫലൂദി ഓർഡർ ചെയ്ത്, കാരണം നമുക്ക് ഏകദേശം ആ ഒരു മൂന്ന് മണിയാകുമ്പോൾ പിന്നെ എങ്ങനെയെങ്കിലും വേഗം ഫുഡ് കഴിച്ച് നേരെ ഇവിടേക്ക് പോകാനുള്ള ഒരു നാട്ടിലേക്ക് പോകണമല്ലോ. കാരണം ആ ഏഴ് മണിക്കാണ് ട്രെയിൻ. അന്നേരം അതിൻ്റെ ആ ഒരു പിന്നെ ഇതിൽ നമ്മൾ വേഗം ഇവിടുന്ന് ഒരു നാല് മണിയാകുമ്പോഴത്തേക്ക് ഇറങ്ങി. പിന്നെ അങ്ങനെ മൂന്ന് ദിവസം തന്നെ ഫ്ലൈറ്റിലേക്ക് പോയതാണ്. അവിടെ നിന്നുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സുലൈമാനി തന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സുലൈമാനി. ഒരുപാട് പുട്ടിൻ്റെ വെറൈറ്റീസ് ഉണ്ട്. പിന്നെ നമ്മൾ ആ ഒരു മൂന്ന് പുട്ടാണ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത്. എനിക്ക് ആ പുട്ടിനെ കുറിച്ചിട്ട് പറഞ്ഞാൽ വളരെ വളരെ ഭയങ്കര സോഫ്റ്റ് പുട്ട്, നല്ല ഫ്ലേവർ. ചെമ്മീൻ പുട്ടാണ് ഞാൻ വാങ്ങിച്ചത്, നല്ല ഫ്ലേവർ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാ പുട്ടും ടേസ്റ്റ് ചെയ്തിരുന്നു. എനിക്ക് ചെമ്മീൻ പുട്ട് തന്നെയാണ് കൂടുതൽ ഇഷ്ടമായത്. പക്ഷേ എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എല്ലാം അതിൻ്റേതായിട്ടുള്ള ഫ്ലേവർ ഉണ്ടായിരുന്നു. പിന്നെ പുട്ട് എന്ന് പറഞ്ഞാൽ അത്ര സോഫ്റ്റ് പുട്ടായിരുന്നു. അങ്ങനെ നമ്മൾ പിന്നെ അവിടുത്തെ ഷെഫിനെ കണ്ട്, ഷെഫുമായിട്ട് സംസാരിച്ച്, ഷെഫിൻ്റെ ഞാൻ പിന്നെ നമ്മൾ ചെറിയൊരു ഇൻ്റർവ്യൂ അല്ലേ, അങ്ങനെ ഫസീലയും ജുഗുനും ഞാനും കൂടിയിട്ട് അങ്ങനെ കുറച്ച് വീഡിയോസ് എടുത്ത്, അന്നേരം അവർ പറയുന്ന പുട്ടിനെ കുറിച്ചിട്ട് നമ്മൾ പുട്ട് എങ്ങനെ ഉണ്ടാക്കുന്നത് അത് കുഴക്കുന്ന വിധമെല്ലാം പറയുന്നുണ്ട്. പിന്നെ ദേ പുട്ട് തുടങ്ങി ആ ഒരു വർഷവും അതിൻ്റെ കൺസെപ്റ്റും കാര്യങ്ങളെല്ലാം അവർ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഷെഫിൻ്റെ വാക്കുകൾ കേട്ടാലോ. 2013 പുട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് പറയാലോ അഞ്ച് പേരുടെ ഒരു ഫാമാണ്. അഞ്ച് കൂട്ടുകാർ കൂടി തുടങ്ങിയ ഒരു ഫാമാണ്. അതിൽ ദിലീപ് ഏട്ടൻ, നാദർഷിക, ചന്ദ്രൻ സാറ്, സോണി സാറ്, പിന്നെ പക്ഷി എന്ന് പറഞ്ഞ വേറെ സാറുണ്ട്. ഇവർ അഞ്ച് പേരും കൂടിയാണ് പുട്ട് തുടങ്ങുന്നത്. ഇതിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് അഞ്ച് പേരും ഒരു ക്ലാസ്മേറ്റ്, അഞ്ച് പേരും ക്ലാസ്മേറ്റ്. അപ്പോൾ അവർക്ക് അഞ്ച് പേർക്കും കൂടി ഇരുന്ന് സംസാരിക്കാനായിട്ട് ഒരിടം, അത് ആ ഒരു ഇതിലാണ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെ ചുരുക്കം ഒരു ആറ് ഏഴ് പുട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കറിയാമല്ലോ നമ്മൾ പണ്ട് നമ്മൾ കണ്ടത്ര, നിങ്ങളുടെ പഴയ കാലത്ത് നിങ്ങൾ എത്ര പുട്ട് കണ്ടിട്ടുണ്ട്? വൈറ്റ്, വീറ്റ്, ചെമ്പ, ചോളം, റാഗി, പിന്നെ ഉമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കപ്പ ഇടിച്ച് പുട്ടുണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ആറ് പുട്ടാണ് നമ്മൾ 2013 വരെ ഈ ലോകം കണ്ടിട്ടുള്ളത്. അതിനിടയിൽ ഷെഫ് എൻ്റെ ചാനലെടുത്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഇതാ വീഡിയോയും പ്ലേ ചെയ്ത് മൂന്നാളെ വീഡിയോയും സബ്സ്ക്രൈബ് അല്ല മൂന്നാളെ ചാനലും സബ്സ്ക്രൈബ് ചെയ്തു. ഞാൻ ഈ 2013 വരെ ഞാൻ ആ കണ്ടിട്ടുള്ള ഇത്രയൊക്കെ ഉള്ളൂ, ഈ അഞ്ച് പുട്ടൊക്കെ കണ്ടിട്ടുള്ളൂ. പിന്നെ വലിയമാരെ കണ്ടപ്പോൾ കപ്പ അടിച്ച് പുട്ടുണ്ടാക്കിത്തന്നിട്ടുണ്ട്. 2013 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ രണ്ട് പുട്ട് എക്സ്ട്രാ ആഡ് ചെയ്തു, ഒന്ന് മാമ്പഴപ്പുട്ട്, ഒന്ന് ഇറച്ചിപ്പുട്ട്. ആ അഞ്ചും രണ്ട് ഏഴ് പുട്ടിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അവിടെ നിന്ന് നമ്മൾ ഓരോ ദിവസം ഡേ ബൈ ഡേ ഓരോരോ പുട്ടുകൾ നമ്മൾ ഉണ്ടാക്കി ഞാൻ ഇന്ന് ലോകത്തിന് മുമ്പിൽ 2333 വെറൈറ്റി പുട്ട് ഉണ്ടാക്കി ലോകത്തിന് മുമ്പിൽ ഞാൻ റെക്കോർഡ് ഇട്ടു. എൻ്റെ വേൾഡ് കപ്പ് പ്രോഗ്രാം നടന്ന ബെഹ്റിൽ വെച്ചായിരുന്നു അന്ന് ദാസേട്ടനും ചിത്ര ചേച്ചിക്കായിരുന്നു എൻ്റെ ചീഫ് ഗസ്റ്റായിട്ട് വന്നത്. ഒരുപാട് സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് ഒരു ചലഞ്ചായിരുന്നു, എന്ത് സാധനം കയ്യിൽ കിട്ടിയാലും അതുകൊണ്ട് പുട്ടുണ്ടാക്കാന്നുള്ളതായിരുന്നു എൻ്റെ. 2013 ദാസേട്ടൻ ചേച്ചിയൊക്കെ വന്നപ്പോൾ എന്നെ വിളിച്ച് അഭിനന്ദിക്കുന്ന ഒരു ഇതാണ്. കുട്ടികളുടെ സമയത്ത് ഒരുപാട് ടി വി പ്രോഗ്രാമുകൾ അങ്ങനെ ചെയ്യാൻ പറ്റി. നമ്മളെത്ര ഗ്രാം വേണം അത് ആണെങ്കിലും നമുക്കില്ലേ കൈ കണക്കാണ്, മനസ്സിലായ? നിങ്ങൾ ഇതായിരിക്കും ബെസ്റ്റ്. പക്ഷെ എനിക്കല്ലോ പുട്ടിന്റെ സോഫ്റ്റ്നെസ് എങ്ങനെയുണ്ട്?
അപ്പൊ നിങ്ങൾ പുട്ടിന് പൊടി വഴിക്കാൻ എടുക്കുമ്പോൾ ഒരു കപ്പ് പൊടി എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ വെള്ളം തളിച്ച് തളിച്ച് അത് ഇങ്ങനെ കുടഞ്ഞ് കുടഞ്ഞ് വെച്ചു. ഞാൻ ഒരു കപ്പ് പൊടി എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കപ്പിനകത്തേക്ക് മൂന്ന് കപ്പ് വെള്ളം വെച്ച് ഒഴിച്ചിട്ടേക്കും. അപ്പൊ ഒരു പത്ത് മിനിറ്റ് ആ പൊടി മൂന്ന് കപ്പ് അപ്പൊ എന്തോരം പൊടി എടുക്കണം അതിന് ഇരട്ടി ഒഴിക്കാം. അപ്പൊ അത് കുറച്ച് കഴിയുമ്പോൾ പൊടിക്കകത്തേക്ക് മണത്ത പൊടിയാണോ പൊടി മുഴുവൻ വലിച്ചെടുക്കും. ആ വലിച്ചെടുക്കണ അനുസരിച്ച് ആ പൊടി നല്ല സോഫ്റ്റ് ആവും. അത് കുറച്ച് കഴിയുമ്പോൾ ശരിക്കും കൈ കൊണ്ട് ചെയ്തിട്ട് മിക്സിയിൽ ഞാൻ ഇതിന്റെ കൂടെ ഇങ്ങനെ ക്രഷ് ആക്കുന്ന സമയത്ത് ഞാൻ കുഴക്കുമ്പോ നമ്മുടെ ഈ പഴയ ചോറില്ലേ അത് ചേർത്തിട്ട് ക്രഷ് ആക്കും. അപ്പൊ എന്താ അപ്പോഴാണ് എനിക്ക് സോഫ്റ്റ് കിട്ടുന്നത്. ബാക്കിയുള്ള പൊടി അതുപോലെ തന്നെ കുറച്ച് ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ എടുത്തു കഴിയുമ്പോൾ നമുക്ക് അത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. പൊടി വറുത്ത് വരുന്ന പൊടിയാണ്. അപ്പൊ നമുക്കത് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഇത് കിട്ടും. ഇപ്പൊ ഇന്നലെ കഴിഞ്ഞ ഞാനൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, അത് ഏതാ സറാഫ കോളേജിന്റെ, അവരുടെ ഷൂട്ടിംഗ് കഴിഞ്ഞുള്ളു. അപ്പൊ എന്റെ പരിപാടി വരും ഉടനെ തന്നെ റിലീസ് ആയിട്ടില്ല. ഒരുപാട് പേര് ഇങ്ങനെ ഓരോ ദിവസം വന്ന് എനിക്ക് എന്താന്നറിയോ പറയാൻ, കാരണം നമുക്ക് നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന നമ്മൾ അപ്പോൾ അതിൻ്റെ അന്നേരം എന്താ പറയുകയാണ് വെപ്പക്കാരൻ മാറി അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള അവർ മാറി, അതുകൊണ്ടാണ് പുട്ടിൻ്റെ ടേസ്റ്റ് പറയുന്നത്. നമ്മളൊരാൾ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ കിച്ചറിലൊരാൾ പോയിട്ടുണ്ടെങ്കിൽ ആ ആൾ പോകാൻ നിൽക്കുകയാണെങ്കിൽ അവന് മുമ്പ് തന്നെ അതുണ്ടാക്കാനുള്ള ആളെ നമ്മൾ തയ്യാറാക്കും. അതവിടെയാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ ഇന്ന് ഉണ്ടാക്കണ പോലെ തന്നെ നമ്മൾ നാളെ ഉണ്ടാക്കും. ഓരോ ദിവസം നമ്മൾ ആ ഒരു ടേസ്റ്റ് നമ്മൾ വിടാണ്ട് നമുക്കൊരു റെസിപ്പി ഉണ്ട്, നമ്മൾ സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഈ കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റെസിപ്പി അനുസരിച്ച് ഉണ്ടാക്കിയേക്കണാണ്. അത് മറ്റൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോഴും അത് അങ്ങനെയല്ല എന്നുള്ളത് പറഞ്ഞു കൊടുക്കും. സാരില്ല, ഞാൻ സൗണ്ട് നമുക്ക് സംസാരിക്കാം കുറച്ച് പേരത് മാത്രം ഇട്ടിട്ട് ഇവർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് അല്ലെങ്കിൽ കോപ്പിറൈറ്റ് വന്നിട്ടുണ്ടല്ലോ വീഡിയോ അവിടെ ബന്ധാവും. അതാണ് നല്ല ബുക്ക് പറയാതിരിക്കാൻ വയ്യ. ഞാൻ ഖത്തറില് സംഘം എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ചെന്നൈയിൽ എനിക്ക് കൺസൾട്ടൻസി ഉണ്ട്. അപ്പം ഞാൻ കുക്കറിയുടെയൊക്കെ ക്ലാസ് എടുക്കാനൊക്കെ പോകാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെയും പെണ്ണുങ്ങൾ കുടുംബശ്രീ സംഗമം അതുപോലെ വനിതാ സംഗമം ഇങ്ങനെയുള്ള ഒരു 10-20 പെണ്ണുങ്ങളൊക്കെ കൂടിയിട്ട് നമ്മൾ വിളിക്കും. ഇവിടെ വന്ന് പോകുന്ന കസ്റ്റമേഴ്സാണ് അവരിങ്ങനെ വിളിക്കുന്നത്. ഒരു ദിവസം ഞങ്ങളുടെ അടുത്ത് നിന്ന് വരുമോ, ഒരു ദിവസത്തെ നമ്മളൊക്കെ ഒന്ന് ക്ലാസ് എടുത്ത് തരുമോ, ഫുഡിനെക്കുറിച്ച് ഞങ്ങൾക്ക് അറിയാനുള്ളത് ഞങ്ങൾ ചോദിക്കണമൊക്കെ പറഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് പേര് അങ്ങനെ വിളിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ പോയിട്ട് ഇങ്ങനെ ചെന്നൈയിലൊരു റെസ്റ്റോറൻ്റാണ് സംഘം എന്ന് പറഞ്ഞിട്ട്, അവരുടെ മെയിൻ ഗ്രൂപ്പ് ചെന്നൈയാണ്. മെയിൻ തീർച്ചയായിട്ടും പെണ്ണുങ്ങൾ വീട്ടിൽ നമ്മളൊരു സാധനം ഉണ്ടാക്കിയിട്ട് അത് നല്ലതാണെങ്കിൽ ചീത്താണെങ്കിൽ അഭിപ്രായം പറയണം. അപ്പൊ അങ്ങനെ പറയുമ്പോൾ നമുക്കത് ഭയങ്കര ഫീൽ ഉണ്ടാവും. അപ്പൊ ഞങ്ങളാണെങ്കിൽ ഉണ്ടാക്കി കൊടുത്ത ഓരോ കസ്റ്റമർക്ക് തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ പറയുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ്. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടെന്ന് നോവിന്റെ എഴുത്തുകാരനാണ് പേര്. ഞാനൊരു ചെറിയ എഴുത്തുകാരനാണ്, സമയം കിട്ടുമ്പോ നോവിന്റെ എഴുത്തുകാരൻ. അപ്പൊ നിങ്ങൾ ദേ പുട്ടിൽ പോയിട്ട് ഫുഡ് കഴിച്ചെന്നല്ലാണ്ട് ഇതുവരെ ആ ദേപുട്ടിനെ കുറിച്ച് എന്തെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇതിപ്പം എല്ലാം ഏകദേശം അങ്ങക്ക് കാര്യങ്ങൾ മനസ്സിലായില്ലേ? ശരിക്കും നല്ല അടിപൊളി സ്വഭാവമായിരുന്നു ആ ഷെഫിൻ്റെത്. കാരണം ഒരു ജാടെ ഒരു ഇതുമില്ലാണ്ട് നമുക്ക് നല്ല ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറഞ്ഞാന്ന്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഫുഡും കഴിച്ച് അങ്ങനെ ഇറങ്ങി പിന്നെ നേരെ നമ്മൾ മുംതാസ്താൻ്റെ ഫ്ലാറ്റിലേക്കാണ് പോയത്. മുംതാസ്താൻ്റെ ഫ്ലാറ്റിൽ പോയി, മുംതാസ്താൻ്റെ ഫ്ലാറ്റിൽ പോയിട്ട് എല്ലാവരും ഒന്ന് പിന്നെ ഏകദേശം അവിടെ എത്തുമ്പോഴത്തേക്കിന് 5 മണിയായിട്ടുണ്ടായിരുന്നു. ഫ്ലാറ്റിൽ പോയിട്ട് വേഗം എല്ലാവരും ഫ്രഷായി നിസ്കാരം എല്ലാം കഴിച്ച് അപ്പോഴേക്കിതാ നമ്മൾ പുട്ട് കഴിച്ചിട്ട് വന്നിട്ടേ ഉള്ളൂ. കണ്ട മുംതാസ് ആക്കി വെച്ച് നോക്കിയാട്ടെ ജ്യൂസും കോഫിയും പിന്നെ ഇതാ ഫ്രൈസും പിന്നെ പൊട്ടാറ്റോ ഫ്രൈസ് ഇട്ട് അതും കഴിച്ചിട്ട് നമ്മളവിടെ നിന്ന് ഇതാ മുംതാസ്താൻ്റെ സങ്കടം ശരിക്കും എല്ലാവർക്കും സങ്കടമായിപ്പോയി. മുംതാസ് എല്ലാവരെയും കെട്ടിപ്പിടിച്ചിട്ട് കരയുന്നുണ്ടപ്പോൾ ഒരു വല്ലാത്തൊരു ഫീലായിരുന്നു. എല്ലാവരും അവിടെ നിന്ന് പിന്നെ രാത്രിയായിരുന്നു പുറപ്പെടുന്നത്. പക്ഷേ ഭയങ്കര ടെൻഷനായിപ്പോയിന്, കാരണം ടൈമിനെത്താൻ പറ്റും. കാരണം 7 മണിക്ക് ട്രെയിന് ലേറ്റൊന്നുമില്ല. അങ്ങനെ എല്ലാവരും ഒരുപാട് ലഗേജ് പോട്ടറിയും കൂടി മുംതാസ്തെ ഏൽപ്പിച്ച് അങ്ങനെ കറക്റ്റ് ടൈമിന് എൻ്റെ ട്രെയിന് വന്നു. പിന്നെ എൻ്റെ മോൾ അവിടെ നിന്ന് പിന്നെ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു അവളെ കോഴ്സ് കഴിഞ്ഞിട്ട്. പിന്നെ മൂത്ത മോള് അങ്ങനെ ഓളും കൂടി എൻ്റെ കൂടെ ഓൾക്കും കൂടി ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളുടെ ട്രെയിനിൽ ഷതയും കൂടി ഉണ്ടായിരുന്നു. പിന്നെ ശരിക്കും നമ്മൾ ഒരു
മുംതാസ്താൻ്റെ ആ കണ്ണെന്ന് പറയുന്നത് കണ്ടപ്പോൾ നമുക്കെല്ലാവർക്കും വിഷമമുണ്ട്. അതിന് മുംതാസ്താൻ്റെ ആ രണ്ട് ദിവസം ഒരു വല്ലാണ്ടൊരു അറ്റാച്ച്മെൻ്റ്, ഓൾറെഡി അറ്റാച്ച്ഡ് ആണ്, പക്ഷെ എന്നാലും നമ്മൾ ആ ഒരു രണ്ട് ദിവസം ഫുൾ ടൈം ഒന്നിച്ചിട്ടുണ്ടായിട്ടൊരു വല്ലാത്തൊരു ഫീലായിരുന്നു. മുംതാസ്താൻ നമ്മളോട് സ്റ്റേഷനിൽ ആദ്യം വരുന്നില്ല എന്ന് പറഞ്ഞതാണ്, പക്ഷേ എന്നിട്ട് പിന്നെ നമ്മളോട് സ്റ്റേഷനിൽ വന്ന് അത് പ്രകൃതിയെ കൂടി കരയുന്നുണ്ടായിരുന്നു. ആ സമയത്ത് നല്ലോണം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്തുകൊണ്ടിരിക്കുന്നതായിരുന്നു. അങ്ങനെ ട്രെയിനിൽ നിന്ന് മുംതാസ് എന്ന ആ പൊട്ടോട്ടോൻ്റെ പിന്നെ സ്റ്റാർ പൊട്ടോട്ടോ സ്റ്റാറിൻ്റെ ആ ഫ്രൈ ശത കഴിച്ച്, കാരണം നമുക്ക് ആ സമയത്ത് അങ്ങനെ കൂടുതൽ കഴിക്കാൻ പറ്റിയിട്ട്, എന്നിട്ട് ബാക്കി പാഴ്സലായിരുന്നു. വെറും അത് മാത്രമല്ല കേട്ടോ, പാഴ്സലാകുന്നത് ഞാൻ പറഞ്ഞില്ലേ, അവിടെ എത്തിയിട്ട് പിന്നെ നമുക്ക് ട്രെയിനിൽ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് കിഴി പൊറോട്ട കൂടി പാഴ്സൽ വാങ്ങിച്ചിട്ട്, മുംതാസ് മാത്രമല്ല മുംതാസിൻ്റെ ഹസ്ബൻഡ് ആസാദിക്ക് ഇങ്ങനെ എന്തെങ്കിലും കഴിക്കണോ രാത്രി വീട്ടിലെത്തിയ വിശക്കുന്നതിനെ പറ്റി അതും കൂടി പാഴ്സലാണ്. അങ്ങനെ നമ്മൾ കറക്റ്റ് ടൈം 12 മണിയാകുമ്പോഴത്തേക്ക് കണ്ണൂരെത്തി. കണ്ണൂരെത്തിയിട്ട് ആ മുംതാസ് തന്ന ആ ഒരു സംഭവം ഞാൻ രാത്രി ഇവിടെ എത്തിയിട്ട് കഴിച്ച്, അങ്ങനെ നമ്മൾ അടിപൊളി ട്രിപ്പ് ഇവിടെ അവസാനിച്ചു. ഈ ട്രിപ്പ് അവസാനിക്കുന്ന സമയത്ത് നമ്മൾ ശരിക്കും മിസ് ചെയ്ത മൂന്നാൾക്കാരുണ്ടായിരുന്നു. ഒന്ന് പിന്നെ ഷെമി, റഹന, ആസിയ, ഇവരെപ്പോഴും പ്ലാൻ ചെയ്താന്ന് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാറ്റിനും മുംതാസ്താക്കും ആസാദ്ക്കാക്കും ജമുക്കെല്ലാം ഒരുപാട് ഒരുപാട് താങ്ക്സ്. എൻ്റെ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടമായിട്ടുണ്ടോയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലൈക്കൺ ഓൺ ചെയ്യുക. ഇൻഷാ അള്ളാ ഇനി നെക്സ്റ്റ് വീഡിയോയുമേ കാണാം. ബൈ.